ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. രഹസ്യമായിട്ട് ചോദിച്ചാൽ പോരെ? എന്തോ അല്ലെ ആൾക്കാരെ മുമ്പിൽ വെച്ച് ചോദിക്കുന്ന വേണോ? തീർച്ചയായിട്ടും. മമ്മൂക്ക ഇവിടെ കൈരളിയെ പറ്റി പറഞ്ഞു, 14 കൊല്ലത്തിനെ പറ്റി പറഞ്ഞു, കൈരളിയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ എത്രമാത്രം കൈരളിയിലൂടെ അംഗങ്ങൾ അല്ലെങ്കിൽ സാരഥികൾ അല്ലെങ്കിൽ കൈരളിയുടെ സ്റ്റാഫ് ടീം മമ്മൂക്കയെ സ്നേഹിക്കുന്നു, മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് 2-3 ദിവസമായിട്ട് എനിക്ക് നേരിട്ട് അനുഭവം വന്നു. അതൊന്ന് പറഞ്ഞ് മമ്മൂക്കയെ അടുത്ത് ഒന്ന് പറയണമെന്നൊരാഗ്രഹം. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മിമിക്രി പറയുമായിരുന്നു. കോളേജിൽ പഠിച്ചോ? പഠിച്ചു പഠിച്ചു. 5 കൊല്ലം പഠിച്ചു, 5-3-8 കൊല്ലം. മുകേഷ് കോളേജിൽ പഠിക്കുമ്പോഴാണ് കൈരളി തുടങ്ങിയത്. അപ്പോൾ കൊല്ലത്ത് എനിക്കൊരു പ്രോഗ്രാം കിട്ടി. അന്നൊക്കെ പ്രോഗ്രാം കിട്ടുന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. മാർത്തോമ കോളേജിലെ മാർത്തോമ സഭയുടെ ഒരു പ്രോഗ്രാം, പള്ളിയിലച്ചന്മാരുടെ പ്രോഗ്രാമാണ്. ബാക്കിയുള്ള മിമിക്രിക്കാർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി, പള്ളിയിലും കയറി പറ്റിയോ, അച്ഛന്മാരുടെ പ്രോഗ്രാമോ? ഞാൻ പറഞ്ഞു അതെ, അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു അതെ. എന്നാൽ പ്രോഗ്രാം അടുക്കും തോറും അച്ഛന്മാരെന്നെ വിളിച്ചിട്ട് എന്താണ് പറയാൻ പോകുന്നത്, എന്താണ്, ഒന്ന് കേൾക്കട്ടെ, ഞങ്ങൾ ഇതിലായിട്ട് മിമിക്രി കേട്ടിട്ടില്ല, ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അവർക്കെല്ലാം സന്തോഷമായി. അവരെന്നെ പരീക്ഷിക്കുകയായിരുന്നു, അച്ഛന്മാർക്കെതിരെ എന്തെങ്കിലും ഞാൻ പറയുമോ. ഇവിടെ പറഞ്ഞു വരുന്നത്, കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് കൈരളി എന്നെ ക്ഷണിച്ചു. ചെയർമാനെ ഞാനാണ് ക്ഷണിക്കേണ്ടത്, ചെയർമാനുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് എന്നെ വിളിച്ചിട്ട് എന്താണ് പറയാൻ പോകുന്നത്, ചെയർമാനെ എന്തെങ്കിലും കുഴപ്പം പറയുമോ, എന്തെങ്കിലും തെറ്റ് പറയുമോ? മുകേഷിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം, അറിയാവുന്നതായിരിക്കണം. പക്ഷേ ആ സമയത്തെല്ലാം എനിക്ക് മനസ്സിലായി എത്രമാത്രം മമ്മൂക്കയെ അവർ സ്നേഹിക്കുന്നു. ഒരു പോറൽ പോലും അല്ലെങ്കിൽ ഒരു വിഷമം പോലും അദ്ദേഹത്തിന് ഉണ്ടാകരുത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് ജനങ്ങളുടെ ഭാഗത്താണ്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്കറിയേണ്ട ആഗ്രഹം, അവർ ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങൾ, 1-2 ചെറിയ ചോദ്യങ്ങൾ മമ്മൂക്കയോട് ഈ നിമിഷം ഇവരുടെ മുന്നിൽ വെച്ച് ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചോദ്യം നമ്പർ 1, എനിക്ക് കുറച്ചൊക്കെ അറിയാം, എന്നാലും പൂർണ്ണമായി അറിയണം. ഞാൻ പറയട്ടെ, ആ 1-1 എത്രയാണ്? 1-1 അത്ര അതല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇവിടെ ഇവിടെ സുരാജ് വെഞ്ഞാറമൂട്. മമ്മൂട്ടി ഫാൻസ് ഒന്ന് കൈയടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഗംഭീരമായി കൈയടിച്ചു. മോഹൻലാൽ ഫാൻസ് കൈയടിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോഴും ഗംഭീരമായിട്ട് കൈയടിച്ചു. അതിനർത്ഥം 2 ഫാൻസുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ചോദ്യം നമ്പർ 1, ഞാനിത് മോഹൻലാലിനോട് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് മലയാളം കണ്ട, മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രമാണ് GK. ന്യൂഡൽഹി എന്ന സിനിമയിൽ മമ്മൂക്ക അനശ്വരമാക്കിയ ആ GK എന്ന കഥാപാത്രം, അത് ഞാൻ മോഹൻലാലിനോട് ഇതേപോലൊരു വലിയ സദസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്, ഇത് മോഹൻലാലിന് കിട്ടിയിരുന്നെങ്കിൽ ഇതേപോലെ അഭിനയിക്കുമോ, ഇതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയാക്കുമോ എന്ന് ചോദിച്ചു. അപ്പം സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ ശൈലി. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, വെട്ടൊന്ന് തുണ്ട് 2, നന്നാക്കുമോ ഇല്ലയോ? അദ്ദേഹം പറഞ്ഞു ഒരു പക്ഷേ നന്നാക്കിയേക്കാം. കിരീടം എന്ന സിനിമയിൽ സേതുമാധവൻ്റെ റോൾ മമ്മൂക്കയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ മോഹൻലാലിനേക്കാൾ കൂടുതൽ നന്നാക്കുമോ ഇല്ലയോ? നമുക്ക് എല്ലാവർക്കും എപ്പോഴും തോന്നുന്ന സംശയമാണ് ഇത്. മമ്മൂക്ക തന്നെ പറയട്ടെ, ഓരോ സിനിമയും ഓരോ നടന്മാരുടെ അഭിനയം നമ്മൾ ഒരിക്കൽ കണ്ട് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു പോയാൽ അത് മറ്റൊരു നടൻ എങ്ങനെ അഭിനയിച്ചാലും നമുക്കൊരു തൃപ്തിയാവും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. മോഹൻലാലിൻ്റെ കിരീടം ഞാൻ അഭിനയിക്കുന്നെങ്കിൽ വേറൊരു തരത്തിലായിരിക്കും. അത് അതിനേക്കാൾ നന്നാകുമോ അല്ലെങ്കിൽ അത്രയും നന്നാകില്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് നമ്മൾ പരീക്ഷിച്ച് നോക്കണം. പക്ഷേ എങ്ങനെ ഏതായാലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. ചോദ്യം നമ്പർ 2, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ ആ ദിവസം മുതൽ കാണാൻ തുടങ്ങിയ ആളാണ് അദ്ദേഹം. അഭിനയത്തിലും ജീവിതത്തിലും ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അഭിനയിക്കേണ്ടത്, നടനായിട്ട് നിൽക്കേണ്ടത്, മനുഷ്യനായിട്ട് നിൽക്കേണ്ടത്,
ഒരു റോൾ മോഡലായിട്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വളർന്നു വളർന്നു വരികയാണ്. പക്ഷേ ഒരുപാട് പ്ലസ് പോയിൻറ്റുകളുണ്ട്, ഒന്ന് രണ്ട് മൈനസ് പോയിൻ്റ്. അതായത് എനിക്കും മോഹൻലാലിനും ഞങ്ങളെ ഒരു സദസ്സിന് ഒരു സംഘത്തിന് അത് മൈനസ് പോയിൻ്റായിട്ട് തോന്നുന്നു. കാരണം വലിയ ഇമേജ് കോൺഷ്യസാണ് അദ്ദേഹം. പ്രത്യേകിച്ച് കൂടെ അഭിനയിക്കുന്ന സ്ത്രീകളോട് വലിയ മിംഗ്ലിംഗ് ഒന്നുമില്ല. അവരെ അവരുടെ കൂടെ ഒരു കാറിൽ കയറി പോകുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഒന്നും വേണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, ഹൈദരാബാദിൽ സൈന്യം എന്ന് പറഞ്ഞൊരു സിനിമ. മലയാളത്തിലെ വളരെ പ്രശസ്തയായ ഒരു നടി ലോബിയിൽ വെച്ച് എന്നെ കണ്ടിട്ട് പറഞ്ഞു, ആ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടില്ലേ മമ്മൂക്കെ. ആ പറ്റത്തില്ല, ഇത് കേൾക്കണം, ഫുൾ കേൾക്കണം. മമ്മൂക്കെ രാവിലെ കണ്ടിരുന്നു, പക്ഷെ അദ്ദേഹം പെണ്ണുങ്ങളൊന്നും സംസാരിക്കത്തില്ല, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ഒരു ജീവിതകാലം മുഴുവൻ അങ്ങനെ കെട്ടിപ്പടുത്തിക്കൊണ്ട് വന്നു. അത് പക്ഷേ അത് വേണമെങ്കിൽ നമുക്ക് അത് ഫോളോ ചെയ്യാം. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടോ? മുകേഷേ, അത് ഒരു ചോദ്യമല്ല, ഒരു ഒന്നര ചോദ്യമാണ്. പശ്ചാത്തപിക്കാൻ അതൊരു തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ മാത്രമല്ല പശ്ചാത്തപിക്കേണ്ട കാര്യമുള്ളൂ. ഈ പറയുന്നത് ശുദ്ധനുണയാണ്. ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരോട് മിണ്ടില്ല. പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വിറവൽ വരുമെന്ന് പറയുന്നത് വെറുതെയാണ് അങ്ങനെ. പക്ഷേ ഇവർ സംസാരിക്കുന്നത് പോലെ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല. അവർക്കൂടെ താല്പര്യമുള്ളതും അവർക്കൂടെ മാന്യമായി തോന്നുന്ന എന്തെങ്കിലും വിഷയങ്ങൾ എനിക്ക് അവരോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. പിന്നെ ഇവരൊക്കെ കൂടെയുള്ള സമയത്ത് നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടാറില്ല, അങ്ങനെയുണ്ട്. മുകേഷ് ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ തന്നെ ഒന്നര മണിക്കൂർ എടുക്കുന്നു പോയി. എസ് ഓർ നോ ഉത്തരവേ എൻ്റെ കയ്യിലുള്ളൂ. ഇത്രയും നീളത്തുള്ളൊരു ഉത്തരം പറയാനും എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റും, ഒരുപാട് വാചാലന്മാരാകാൻ പറ്റും. മുകേഷിൻ്റെ ഇപ്പോൾ സംസാരിക്കുന്നത് തന്നെ ഈ ഒരു ചോദ്യം വന്നത്, ചോദ്യം ഇതാണ് പെണ്ണുങ്ങളോട് സംസാരിക്കാത്ത എന്താന്ന്, അതിനെന്തോരം കഥ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഈ സ്ത്രീകളോട് സംസാരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ തോന്നുന്നത് ആർക്കറിയാം. എന്നെ മുകേഷേ, എൻ്റെ മനസ്സിൽ വന്ന ഉത്തരം എന്താണെന്ന് അറിയാം? നമുക്ക് പറയാൻ വേണ്ടി ഇരുന്ന ഒരു ഉത്തരം ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അതെങ്ങനെ കാണുന്നേ? എനിക്കറിയാം. എന്താ മറ്റേ ജംഗ്ഷൻ ഒന്നും അല്ലല്ലോ. മമ്മൂക്കയുടെ ചില ഹൃദയത്തുടിപ്പുകൾ ഞാനിങ്ങനെ ആവാഹിക്കാറുണ്ടല്ലോ. അതായത് ഈ മുകേഷൊക്കെ ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ മമ്മൂക്കയൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ഫുൾ ടൈം അവിടെ തന്നെയാണല്ലോ, അതാണ് പറയാൻ വേണ്ടി വന്നത്. സൗഹൃദത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. പക്ഷേ ഈ നിമിഷം വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇവിടെ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഭയക്കണ്ട, പ്രത്യേകിച്ച് സ്ത്രീകൾ ഏത് സമയത്തും അദ്ദേഹത്തോട് സംസാരിക്കാൻ മുന്നോട്ട് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്കൊരു ചോദ്യമുണ്ട്. ഈ മുകേഷിൻ്റെ സ്വഭാവത്തിൽ മമ്മൂക്കയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തലവേദാണ്? മുകേഷിൻ്റെ സ്വഭാവത്തിൽ ഞാനീ മുകേഷ് പറഞ്ഞതുപോലെ ബലൂൺ എന്ന സിനിമയിൽ നമ്മൾ ഞാൻ ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അത്രയും സീനിയോറിറ്റി എനിക്കുള്ളൂ. ഞാൻ രണ്ട് കൊല്ലം ലോക്കോളിൽ സീനിയറാണ്, അത്രയും പരിചയം എനിക്ക് നിയമവുമായിട്ടുള്ളൂ. പക്ഷെ അന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന മുകേഷ് തന്നെയാണ് ഇന്നും. ഇത്രയൊന്നും ഇല്ലെങ്കിലും അന്നും ലേശം കുടവേറൊക്കെ ഉണ്ട്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എത്ര ഗൗരവമുള്ള കാര്യത്തിലായാലും അതിലൊരു നർമ്മം കണ്ടെത്തുകയും ആ നർമ്മം ആസ്വദിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് മനോഹരമായി പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് ഒരു വലിയ കഴിവാണ്. നമ്മൾ ഓരോ കാഴ്ച കാണുമ്പോഴും നമുക്ക് ഓരോ തരത്തിലാണ് കാണുന്നത്. നമ്മളൊരു പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകളാണ്, അതിനകത്തൊരു തമാശ, അതിനകത്തൊരു ലാളിത്യം, അതിനകത്തൊരു നർമ്മം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു കഴിവാണ്. കഴിവെന്ന് ഞാൻ പറയുന്നില്ല, അതിന് ശക്തിയാണ്, ഇറ്റ്സ് എ പവർ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇപ്പോൾ ഒരാളെ കണ്ടാൽ അയാളുടെ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ അയാൾ എന്താണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ അയാളിലൊന്ന് എന്തെങ്കിലും അയാളുടെ മുഖത്ത് മിന്നും പറയുന്നൊരു വികാരം, അയാളൊരു പ്രവൃത്തിയോ അയാളൊരു ചേഷ്ടയോ എനിക്കൊരു ആക്ടർ എന്ന നിലയിൽ അങ്ങനെ ഒരു ഒബ്സർവേഷൻ ആയിരിക്കും ഞാനൊരു പക്ഷേ കണ്ടത്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അതേ ഒരു ആക്ടർ തന്നെയാണെങ്കിലും അയാളിൽ എന്താണ്, അയാൾ എന്താണ് നമുക്ക് അതിലൊരു തമാശ കണ്ടെത്താൻ സാധിക്കുന്നത്. അയാളുടെ പ്രവൃത്തികൾ നമ്മുടെ കഥാപാത്രത്തിൽ എന്തൊരു കോമിക് ഉണ്ടാക്കാൻ പറ്റും. ഓരോ ആക്ടേഴ്സും ഓരോ നടനും ഓരോരുത്തരെയും ശ്രദ്ധിക്കുന്നതിലൊരു ഒബ്സർവേഷനുണ്ട്. അത് തീർച്ചയായിട്ടും മുകേഷ് വളരെ രസകരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. പലപ്പോഴും മുകേഷ് അഭിനയിക്കുന്ന സിനിമകളുടെ കഥ എന്നോട് പറയുമ്പോൾ
നമുക്ക് ആ സിനിമ കണ്ട പ്രതീതിയാണ്. അങ്ങനെ പല സിനിമകളുടെ കഥകളും എന്നോട് പറയുന്ന കൂട്ടത്തിൽ ഞാൻ മുകേഷിനോട് പറഞ്ഞു, എന്തുകൊണ്ട് മുകേഷിനൊരു തിരക്കഥ എഴുതിയൊരു ചിത്രം സംവിധാനം ചെയ്തുകൂടാ, ഞാൻ തന്നെ വേണമെങ്കിൽ നിങ്ങൾ ആ പടത്തിൽ അഭിനയിക്കാം. ഇത് പറഞ്ഞിട്ട് ഏകദേശം ഹിറ്റ്ലറിൻ്റെ സമയത്താണ് പറ്റാൻ തോന്നുന്നു. ഇതുവരെ പക്ഷേ മുകേഷിന് ഇത് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് മുകേഷിനെ ഇപ്പോൾ ഏകദേശം അതിനൊരു ധൈര്യം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ചുകൂടെ പരിചയമുള്ള ഒരു വിഷയത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ്. അത് എനിക്ക് തോന്നുന്നു, എനിക്ക് തന്നെ ആ പടത്തിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം മുകേഷ് ഉണ്ടാക്കി തരുമെന്നാണ്. ഈ കണക്കിൽ ഞാൻ ഒരു ചാൻസും ചോദിച്ചു. മുകേഷിൻ്റെ സ്വഭാവത്തിൽ മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഘടകമെന്ന് ഞാൻ മാറുകയാണേ. മുകേഷിൻ്റെ സ്വഭാവത്തിൽ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്തതായിട്ട് പ്രത്യേകിച്ചും തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ഇഷ്ടപ്പെടാത്തതൊന്നും എന്നോട് കാണിക്കാൻ ചോണ്ടായിരിക്കാം. ഈ പറയുന്ന പോലെ ആളുകളെ പറ്റി കഥകൾ ഉണ്ടാക്കാനും അത് രസകരമായിട്ട് അവതരിപ്പിക്കാനും വലിയ താല്പര്യമുള്ള ആളാണ്. ചില ആളുകൾക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ മനക്കെട്ടിയില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നും. അത് പക്ഷേ അതൊരു തമാശയായിട്ട് കണക്കാക്കാനും. ഇപ്പോൾ ഇന്നസെൻ്റ് ഇപ്പോൾ എന്നെ പറ്റി ഒരു കഥ ഉണ്ടാക്കിയാൽ ഇന്നസെൻ്റ് ആദ്യം എന്നോട് വിളിച്ചു പറയും, തന്നെപ്പറ്റി ഞാൻ ഇങ്ങനൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്ങനെയുണ്ട്, ഇത് വിടട്ടെ എന്ന് ചോദിച്ചാൽ അത് കുഴപ്പമില്ല വിട്ടോളൂ എന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ വിടുകയുള്ളൂ. മുകേഷിന് ആ സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷേ എന്നെപ്പറ്റിയുള്ള കഥകളുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എന്നോട് ചോദിക്കും, ചിലപ്പോൾ ചോദിക്കില്ല. പക്ഷേ ചോദിക്കുന്നതിന് മുമ്പ് എന്നെ ചൂടാറുന്നതിന് മുമ്പ് ചിലപ്പോൾ അത് വിട്ടുപോകും. അങ്ങനെ അതൊരു ദുസ്വഭാവമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ പലപ്പോഴും അദ്ദേഹം ആളുകളോട് വളരെ ആളുകൾ എല്ലാത്തിലും ഒരു നർമ്മം കണ്ടെത്തുന്ന ആളായതുകൊണ്ട് അദ്ദേഹം കഥയുണ്ടാക്കുന്ന ആളുകളെ പറ്റി പിന്നെ പല കഥകളും പല ആൾക്കാരുടെ പേരിൽ പറയും. ഇപ്പോൾ എന്നെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കിയാൽ അത് ചിലപ്പോൾ വേറെ ആൾക്കാരുടെ പേരിലും പറയും. അതൊക്കെ അങ്ങനെ കാണുന്ന ആളുകളാണ് ഈ സിനിമയിലുള്ളവരെല്ലാവരും. അതുകൊണ്ട് ഒരാൾക്കൊരു ദുസ്വഭാവം എന്ന് പറയാൻ പറ്റില്ല, ചിലരുടെ സ്വഭാവങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളല്ല, അത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ തന്നെയാണ്. ഇപ്പം ഇത്തിരി മോശമായാലും ചുരുക്കത്തിൽ തങ്കപ്പെട്ട സ്വഭാവക്കാരനാണ് ഈ മുകേഷ്. തങ്കപ്പനാ, പൊന്നപ്പനല്ല. ഇത് വലിയൊരു ചരിത്രപരമായ ദൗത്യമാണ് ഞാൻ നിറവേറ്റിയത്. കാരണം എപ്പോഴും എത്രയോ കൊല്ലമായിട്ട് മമ്മൂക്കയെ കുറിച്ചുള്ള ഭയങ്കരമായ തെറ്റിദ്ധാരണയുണ്ട്. ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര നിങ്ങളടുത്തൊക്കെ സംസാരിക്കുമോ, നിങ്ങളടുത്തൊക്കെ തമാശ പറയുമോ. പക്ഷേ അതിനുള്ള സാഹചര്യവും അതിനുള്ള ചോദ്യങ്ങളും വേദിയും കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം വെറും മോഹൻലാലാണ്. മമ്മൂട്ടിയാകുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്.